സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഒക്കെ സുരക്ഷ ഇല്ലാതാകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ വാർത്തകളായി നമ്മുടെ മുന്നിലെത്തുന്ന കാലത്താണ് സേഫ് എന്ന കൊച്ചു സിനിമ ഇതേ പ്രമേയം കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും കാര്യഗൗരവമുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിൽ ഈ ചിത്രത്തിൽ എത്തിയിരിക്കുകയാണ് അപർണ ഗോപിനാഥ്. അപർണ ഷെറൻ വിൽസണുമായി ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചു, അത് കണ്ടിരിക്കുക. ABCD എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെ നായികയായി എത്തി, പിന്നീട് തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളിലൂടെ, നല്ല ശക്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ അപർണ ഗോപിനാഥാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഹായ് അപർണ. ഇപ്പോൾ സേഫിൻ്റെ വിശേഷങ്ങളാണല്ലേ ഇന്ന്? അതെ, സേഫ് ദ ഫിലിം ഓൺ ദ ലൈൻസ് ഓഫ് എ ത്രില്ലർ ആണ് സേഫ്. ആൻഡ് എന്നെ ഈ സിനിമയിലേക്ക് ഇന്ന് പിടിച്ച മൊമെൻ്റ് ആയിരുന്നു. ഒരു കമ്മ്യൂണിറ്റി കോൺഷ്യസ്നെസ് ഉള്ള ഒരു സ്റ്റോറിയാണ്, വേർ നമ്മൾ നമ്മുടെ ഫാമിലി, നമ്മുടെ ബ്രദർ സിസ്റ്റർ, നമ്മുടെ ഫ്രണ്ട്സ് മാത്രം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാതെ സ്ലൈറ്റ്ലി ബിഗർ അറീന ടു ഹെൽപ്പ് ഈച്ച് അതർ, ടു ബി പാർട്ട് ഓഫ് ഈച്ച് അതേഴ്സ് ലൈഫ്സ്, ടു ബി സേഫ് ആൻഡ് ടു മേക്ക് അതർ പീപ്പിൾ ഓൾസോ സേഫ്. സേഫ് എന്നുള്ളൊരു പേര് തന്നെ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതാണ്. അതൊരു എന്താണ്, ഓഡിയൻസിനോട് സേഫ് ആയിരിക്കുന്നതെന്ന് പറയണാണോ, അതോ ചിത്രത്തിൻ്റെ ഉള്ളിൽ? ഐ തിങ്ക് നമ്മളെല്ലാവരും സേഫ് ആവണം എല്ലാം രീതിയിൽ. സിനിമ ആയാലും ശരി, ഔട്ട്സൈഡ് ക്യാമറ ആൻഡ് ഔട്ട്സൈഡ് ആയാലും ശരി, നമ്മളെല്ലാവരും സേഫ് ആവണമല്ലോ. സോ ഐ തിങ്ക് ദ മൂവി ഇറ്റ്സെൽഫ് സ്പീക്സ് ഫോർ ദ എൻറ്റയർ പാർട്ട് ഓഫ് സേഫ്റ്റി, നോട്ട് ജസ്റ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഒരാൾ ടു ഒരാളിൻ്റെ സേഫ്റ്റി മാത്രമല്ലാതെ നമ്മളുടെ സൊസൈറ്റി, നമ്മുടെ സോഷ്യൽ കോൺഷ്യസ്നെസ് എങ്ങനെ സേഫ്റ്റിയിലേക്ക് എത്താനെന്നുള്ള ഒരു ശ്രമമാണ് സേഫ്. പറഞ്ഞ ക്യാരക്ടർ ഒരു IPS ഓഫീസറിൻ്റെ ആണല്ലോ, ഒരു സ്പെഷ്യൽ ഓഫീസർ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അത് പോർട്രേ ചെയ്യാനായിട്ടുള്ളൊരു? ആക്ച്വലി ശ്രേയ IPS ഒരു ഫിസിക്കലി സ്ട്രോങ് ബീറ്റ് അപ്പ് പീപ്പിൾ ടേക്ക് ഔട്ട് എവറിത്തിങ് ഇൻ ടു ഇസ് ഷീസ് നോട്ട് ലൈക്ക് ദാറ്റ്. മോർ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ട്രൈങ് ടു ഫിഗർ ഔട്ട് സെർട്ടൻ തിങ്സ്. ഒരു യുനോ വേറൊരു സ്ഥലത്തിൽ പഠിച്ചു വന്ന ഒരു IPS ആണ്. സോ ഓൾ ടുഗെദർ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റോളാണ് ശ്രേയ IPS-ൻ്റെ. ആൻഡ് ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ, ബിക്കോസ് നമ്മൾ പൊതുവേ ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ പോലീസ് വേഷം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി ഫൺ. അപ്പോൾ ഈ പൊതുവേ ചെയ്യാത്ത ക്യാരക്ടറാണെന്ന് പറഞ്ഞു, ലൈക്ക് നമുക്ക് അറിയത്തുമില്ല, വേറൊരു ഫീൽഡാണത്, അപ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ചെയ്തത്? ആ കാര്യത്തിൽ ആക്ച്വലി ഡോക്ടർ ഷാജി, നമ്മുടെ റൈറ്റർ കം പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ പ്രദീപ്, എൻ്റെ ക്യാരക്ടറിൻ്റെ ബേസിക് ഔട്ട്ലൈൻ, ബേസിക് സ്ട്രക്ചർ, സ്കെലിറ്റൻ വളരെ ക്ലിയർ ആയിട്ടാണ് എനിക്ക് പറഞ്ഞു കൊടുത്തത്. ഐ തിങ്ക് ദേ ഹെൽപ് മീ അലോട്ട് ടു ബ്രിങ് ഓൺ ദാറ്റ് ക്യാരക്ടർ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ, അപർണയുടെ ഈ ബോൾഡ് ഹെയർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഷോർട്ട് ഹെയർ സ്റ്റൈൽസിനെയൊക്കെ വിളിക്കുമല്ലോ, അപ്പോൾ അതും ഈ ഒരു ക്യാരക്ടറിനെ കോംപ്ലിമെൻറ്റ് ചെയ്തില്ലേ? ആ ആ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ തന്നെ എനിക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഹൗ ടു സേ ദർ വാസ് എ ഡിസൈൻ. സോ ഓക്കെ, വി നോ ദർ ഇസ് എ പോലീസ് യൂണിഫോം, ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, ഓൾവേസ് ഓൺ ദ മൂവ്, റൈഡ്സ് എ ബൈക്ക്, ഗോസ് ബൈ കാർ, ഗോസ് ഡസ് എവറിത്തിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അപ്പോൾ ഞാൻ ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ മുടി വെട്ടിക്കോട്ടെ, ഇറ്റ്സ് ലൈക്ക് യെസ് നോ ഗോ കംപ്ലീറ്റ്ലി വിത്ത് ഹൗ യു ഫീൽ അബൌട്ട് ദ ക്യാരക്ടർ. സേഫ് എന്നുള്ളൊരു ആപ്പും കൂടെ ഈ ഒരു ടീം കൊണ്ടുവരുന്നതായിട്ട് അറിഞ്ഞു. ഐ ഹോപ്പ് വി കൻ ബ്രിങ് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് സംതിങ് ഐ എം റിയലി ക്യൂരിയസ്, നമുക്കത് കെൻ ഇറ്റ് ആക്ച്വലി ഹാപ്പൻ? യെസ്, സിനിമ ഇസ് മാജിക്, സിനിമയിൽ എല്ലാം ചെയ്യാൻ പറ്റും. ബട്ട് ക്യാൻ സംതിങ് ലൈക്ക് ദാറ്റ്, ദി ഐഡിയ ഓഫ് ദാറ്റ്, അത് ശരിക്കും നമ്മുടെ റെഗുലർ ലൈഫിൽ അത് ചെയ്യാൻ പറ്റുമോ, അത് കൊണ്ടുവരാൻ പറ്റുമോ? ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇറ്റ്സ് എ സക്സസ്. ഐ ഹോപ്പ് ദി ആപ്പ് വർക്ക്സ്. ടെക്നിക്കൽ സൈഡിലുള്ള ടീംസ് ഒക്കെ കുറച്ച് പുതിയ ആളുകളാണ്, ന്യൂ കമേഴ്സ് ആണെങ്കിലും ആക്ടിങ് സൈഡിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. അനുശ്രീ ആണെങ്കിലും, സിജു ഉത്സവ ആണെങ്കിലും, അപർണ, ലൈക്ക് അങ്ങനെ സ്ട്രോങ് ടീമോട് കൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആക്ച്വലി സോ അനുശ്രീ, സിജുവും ഞാനും, ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നമ്മുടെ ടീമുണ്ട്. സോ ആ ടീമിൽ തന്നെ ദർ ആർ സോ മെനി ഗുഡ് ആക്ടേഴ്സ്. ഞങ്ങളുടെ സ്മോളർ വേർഷൻസ് ഓഫ് ആർ ഓൺ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോഴും അവരും, ഇറ്റ് വാസ് ലൈക്ക് ആക്ടേഴ്സ് വൈസ് എവറിബഡി വാസ് സോ മച്ച് ഓൺ ആൻഡ് സോ മെനി ഓഫ് ദെം. നമുക്ക് സിനിമ കാണുമ്പോൾ ഓരോരോ ഷോട്ടിൽ തന്നെ ഒന്നല്ലാതെ ലൈക്ക് സോ മെനി പീപ്പിൾ ഒരു ഫ്രെയിമിൽ തന്നെ. അപ്പോൾ സോ ഇറ്റ് വാസ് ദാറ്റ് വേ, ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ, യുനോ. അപ്പം മലയാളത്തിൽ ഫുൾ ഒരു ത്രൂ ഔട്ട് ദ ഫിലിം ഡബ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെയായിരുന്നു. ഞാൻ ഗാങ്സ്റ്ററിനെ ഡബ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മോസ്റ്റ്ലി ഇംഗ്ലീഷ് ഡയലോഗ്സ് ആയിരുന്നു. ദിസ് ടൈം ഐ റിയലൈസ്ഡ് ഐ സ്പീക്ക് വെരി ഫാസ്റ്റ് ആസ് എ പേഴ്സൺ ഇറ്റ്സെൽഫ്. അപ്പോൾ ഞാൻ തന്നെ ഡബ് ചെയ്യുമ്പോൾ എനിക്ക്
ഇതുവരെ എനിക്ക് വേണ്ടി ഡബ് ചെയ്ത എല്ലാവർക്കും വലിയ നമസ്കാരം ചെയ്യണം എനിക്ക് തോന്നി. ഐ റിയലി ഗേവ് ദം എ ടഫ് ടൈം എന്നുള്ളൊരു എനിക്ക് തോന്നലൊരു. എത്രത്തോളം ഈ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഫിലിം ഫീൽഡിലേക്ക് വന്നപ്പോൾ ഗുണം ചെയ്തു? ഐ തിങ്ക് ബീങ് ഇൻ തിയേറ്റർ ഓൺ നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ബട്ട് ഇറ്റ് പ്രിപ്പയർസ് യു ഓൺ ദ ഹോൾ ബിക്കോസ് സംടൈംസ് നമ്മുടെ ഡേയ്സ് ഓഫ് ഷൂട്ട് 9 to 5 അല്ലല്ലോ, 7 to 5 അല്ലല്ലോ. ഇറ്റ് ഗോസ് ഓൺ മോർ ദൻ 10 hours, മോർ ദൻ 8 hours. നോർമൽ ഹ്യൂമൻ ബീങ്സ് ആഫ്റ്റർ 8-10 hours യു ടെൻ ടു ഗെറ്റ് ടയർഡ്. നമുക്ക് ബാക്ക് പെയിൻ ചെയ്യും, നമുക്ക് ഇരിക്കണം, ടയർഡായി പോവും, ഓൾ ദാറ്റ്. ഐ തിങ്ക് അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ടു ടേക്ക് മീ ത്രൂ എ പ്രോജക്ട്, ടു ടേക്ക് മീ ത്രൂ എ പ്രോസസ്, തിയേറ്റർ ഹാസ് ഹെൽപ്പ് മീ, നോട്ട് ഹെൽപ്പ് മീ, തിയേറ്റർ ഹാസ് മെയ്ഡ് മീ. അപ്പോൾ ഈ സിനിമയിൽ നിന്ന് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് മുങ്ങുന്നത് പുതിയ നാടകങ്ങളും തിയേറ്റർ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് പോകാനായിരിക്കും അല്ലേ? അതെ. എന്താണ് ലേറ്റസ്റ്റ്? ഞാൻ ഒരു ക്ലൗൺസ് നാടകം ചെയ്യാറുണ്ട്, പിള്ളേർക്ക് വേണ്ടി ഈ നാടകമാണ്. ക്ലൗൺസ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ, ഇറ്റ്സ് എൻ എൻ ജി ഒ, സോ വി പെർഫോം ഫോർ ചിൽഡ്രൻ ആൻഡ് യാ, ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. മുന്നറിയിപ്പ്, സ്കൂൾ ബസ്, സഖാവ്, ചാർലി, അങ്ങനെ ഒരു ഡൈവേഴ്സ് ക്യാരക്ടേഴ്സാണ് അപർണ ചെയ്തിരിക്കുന്നത്. അതും മലയാളത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മമ്മൂട്ടി മുതലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എനിക്ക് ഒത്തിരി ഡയറക്ടേഴ്സിൻ്റെ വർക്ക് ചെയ്യാനുള്ള ഒരു സന്ദർഭം കിട്ടി. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ്, ഡിഫറെൻറ്റ് ആക്ടേഴ്സ്. ഐ എം താങ്ക്ഫുൾ ടു ഓൾ ഓഫ് ദെം ഫോർ സമ്മൺ ഹു ഡിൻ വോണ്ട്, ഹു നെവർ ലുക്ക് അറ്റ് ഫിലിം ആസ് എ ജോബ്, ഹു ഡിൻ ലുക്ക് അറ്റ് ഫിലിം ആസ് എൻ ഓപ്ഷൻ. ആൻഡ് ഐ തിങ്ക് ഐ എം ജസ്റ്റ് ലക്കി ആൻഡ് ഐ ഹോപ്പ് ഐ കെൻ കണ്ടിന്യൂ ടു ഡു ഗുഡ് വർക്ക്, ആസ് ഗുഡ് വർക്ക് ആസ് ഐ ക്യാൻ. മലയാള സിനിമയിലെ രണ്ട് ജനറേഷൻസിലെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയാമല്ലേ, മമ്മൂട്ടി മുന്നറിയിപ്പിൽ അഭിനയിച്ചു, അതുപോലെ തന്നെ ദുൽഖറിൻ്റെ കൂടെ ചാർലിയിൽ അഭിനയിച്ചു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഫാദർ സൺ ഡിഫറൻസ് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഡിഫറൻസ്? ബോത്ത് ഓഫ് ദം മെയ്ഡ് മൈ വർക്ക് വെരി ഈസി. എനിക്ക് അങ്ങനെ മമ്മൂട്ടി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ജനറേഷൻ അങ്ങനെ ഒരു സാർ വല്ലൊരാ ആണ്, പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ ഹി നെവർ റിയലി, ഐ ഡോണ്ട് തിങ്ക് ഹീസ് എവർ ഷോ നത്തിങ് ഐ ഓൾവേസ് ഫെൽറ്റ് എ ലോട്ട് ഓഫ് ലവ്. Of course, it's unsaid love. He doesn't come and say, okay, yes, very good, nothing. പക്ഷേ അവരുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ഹിസ് പ്രസൻസ്, ഹിസ് എൻകറേജ്മെൻറ്റ് ഇസ് വാസ് സംതിങ് ദാറ്റ് ഐ തിങ്ക് ഐ ഓൾവേസ് കീപ് ഇറ്റ് ആസ് എ ക്രൗൺ ഫോർ മൈ സെൽഫ്. ആൻഡ് വിത്ത് ദുൽഖർ, ഐ തിങ്ക് ഹി ഈസ് മൈ ഫസ്റ്റ് ഫ്രണ്ട് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ആൻഡ് മൈ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ആൻഡ് ഐ ലൈക്ക് ദാറ്റ് അബൌട്ട് ഹിം ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ഫൺ. ഇനിയും ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.